ക്രിസ്തുമസ് നവവത്സര വേളയിൽ നടക്കുന്ന സാംസ്കാരിക ആഘോഷമാണ് ബൊന്നത്താല്. ബൊന്നത്താലിയിലേക്ക്, ഈ സാംസ്കാരിക കൂട്ടായ്മയിലേക്ക്, സന്തോഷത്തിന്റെ ആഘോഷത്തിലേക്ക്, ഘോഷയാത്രയിലേക്ക് നിങ്ങളെയും ക്ഷണിക്കുന്നു. തീർച്ചയായിട്ടും ഒരു മതസൗഹാർദ്ദത്തിന്റെ, അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, ജാതി മത ഭേദമന്യേ നടത്തുന്ന ഒരു വലിയൊരു ഇവന്റാണ് നമ്മുടെ ബൊന്നത്താല്. അത് ഓരോ വട്ടവും അത് കൂടുതൽ കൂടുതൽ വളരെ നല്ല രീതിയിൽ കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. തൃശ്ശൂരിലെ 2017 ബോണത്താലേക്ക് എല്ലാ മംഗളങ്ങളും ഞാൻ ആശംസിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പങ്കെടുത്തതിന്റെ ഫലമായിട്ട് നല്ല മതസൗഹാർദ്ദം വളർന്നിട്ടുണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അത് ഇനിയും വളരട്ടെ എന്ന് ആശംസിക്കുന്നു. Grand event, and also the peoples who are going to participate and going to give the message of the unity, harmony in a whole country. Thank you very much. Namaskaram. Bahut bahut dhanyavaad. Keralathile samskarika talasthanam thanneyanu Thrissur. Adu orikkakoodi adivarai thorappikkunnathaanu nadathunnathayittulla ബ്യോന്നത്താലി എന്ന ഈ മനോഹരമായിട്ടുള്ള സാംസ്കാരിക ഉത്സവം. ഈ സാംസ്കാരിക ഉത്സവം കേരളത്തിന്റെ അഭിമാന ഉത്സവമായി മാറട്ടെ എന്ന് ആശിച്ച് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ ബ്യോന്നത്താലി ദിനത്തിൽ, സുദിനത്തിൽ എല്ലാവർക്കും ഞാൻ ആശംസ അർപ്പിക്കുന്നു. നമസ്കാരം. എല്ലാവരും കൂടി നിൽക്കുമ്പോൾ നല്ല സുഗന്ധങ്ങൾ, നല്ല വർണ്ണം കാണാൻ, നല്ല ഭംഗി. ഇത് ലോകാവസാനം വരെ ദൈവം നിലനിർത്തട്ടെ എന്ന് ആശംസിക്കുന്നു. 2017 ബ്യോന്നത്താലി, അത് തൃശ്ശൂരിൻ്റെ ഒരു സംസ്കാരത്തിന് യോജിച്ച തരത്തിലുള്ള ഒരു ബോണത്താലെ സംഘടിപ്പിക്കാൻ പിതാവ് നേതൃത്വം കൊടുത്തു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്, ഒരു പൊതുപ്രവർത്തക എന്നുള്ള നിലയിൽ. തൃശ്ശൂർ പൂരത്തിന് ലോകപ്രസിദ്ധമാണെങ്കിൽ അതുപോലെ തന്നെ ബോണത്താലെ ഗിന്നസ് ബുക്കിൽ ഇടം നേടി ലോകപ്രസിദ്ധമായിരിക്കുന്നു. അതും തൃശ്ശൂരിൻ്റെ ഒരു പ്രത്യേകതയാണ്, തൃശ്ശൂരിൻ്റെ കൂട്ടായ്മയുടെ വിജയമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. കൽപ്പാന്തകാലത്തോളം തന്നെ തൃശ്ശൂർ പൂരവും അതുപോലെ തന്നെ ബോണത്താലയും നടക്കണം, നടക്കും. 2017-17 ബോണത്താലെ തറക്കൂല, ഏറ്റവും വലിയ സംഭവമായി 2017 മാറും എന്ന കാര്യത്തിൽ തറക്കില്ല, എല്ലാ ആശംസകളും നേരുന്നു. ബോണത്താലെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിന്റെ ഒരു പ്രധാന ആകർഷണമായി തീർന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ മതസൗഹാർദ്ദത്തിന്റെയും ഏറ്റവും വലിയ പ്രതീകമായി തീർന്നിരിക്കുകയാണ്. 2017 ബോണത്താലേക്ക് പോലീസിന്റെ പ്രതിനിധി എല്ലാവരുടെ ആശംസകളും നേരുന്നു. ഞാൻ CS സലീം, തൃശ്ശൂർ ചേംബർ ഓഫ് കോമേഴ്സിന്റെ പ്രസിഡന്റാണ്. 2016 ബോണത്താല നടത്തിയതിനേക്കാൾ അതിഗംഭീരമായിട്ട് 2017 ബോണത്താല നമ്മുടെ താഴ്ത്തപ്പിതാവിൻ്റെ നേതൃത്വത്തിൽ നടത്തണം. മുൻകൊല്ലങ്ങളെ അപേക്ഷിച്ച് 4 വർഷം കഴിഞ്ഞു. 5ാമത്തെ വർഷം നടത്തുമ്പോൾ തൃശ്ശൂർ ചേംബർ ഓഫ് കോമേഴ്സിന്റെ എല്ലാ വക സഹകരണവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. മതസൗഹാർദ്ദത്തോടുകൂടി നമ്മളെല്ലാവരും കൂട്ടായ്മയോട് കൂടി ആഘോഷിക്കുന്ന ബോണത്താലെ 2017 എല്ലാവിധ ആശംസകളും നേരുകയാണ്. ആഘോഷങ്ങളാണ് നമ്മളുടെ ഏറ്റവും വലിയ കൂട്ടായ്മ, ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിപ്പോ ജോർജ് ആയാലും സുരേന്ദ്രൻ ആയാലും സലീം ആയാലും നമുക്ക് ഒരുമിച്ച് നമുക്ക് സ്നേഹബന്ധങ്ങൾ എപ്പോഴും ആഘോഷത്തിൽ കൂടിയാണ് ഉണ്ടാകുന്നത്, അതിൽ യാതൊരു സംശയവുമില്ല. ആ ആഘോഷങ്ങൾ നമ്മുടെ ബോണത്താല 2017 എല്ലാവിധ ആശംസകളും ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ സമിതിയുടെ പേരിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് എന്നുണ്ടെങ്കിൽ സുരേന്ദ്രനെ ഇരിക്കുന്നത് ഞാൻ നേരുന്നു. വളരെ ഗംഭീരമാകട്ടെ ഈ അടുത്ത 2017 നമുക്ക് ആഘോഷം എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് എന്റെ നന്ദി, നമസ്കാരം. അതേ മതം സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിന് ഒരു തിലകക്കുറിയായി മാറിക്കഴിഞ്ഞു ബോണത്താല. ലോക ശ്രദ്ധ തന്നെ ബോണത്താലയ്ക്ക് നേടിക്കഴിഞ്ഞു. 2017 ബോണത്താലയ്ക്ക് എല്ലാ ആശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ ചിലഞ്ഞിത്ര മേളം പോലുള്ള മേളത്തോടൊപ്പം അതിവിപുലമായ രീതിയിൽ ആനകളെ നിർത്തിക്കൊണ്ട് നല്ലൊരു പ്രോഗ്രാം ബോണത്താലയോടനുബന്ധിച്ച് നടത്തും. നന്ദി, നമസ്കാരം. വർഷങ്ങളായി ബോണത്താല തൃശ്ശൂരിലെ മഹത്തായ ഒരു സംഭവമായി മാറുകയാണ്. തൃശ്ശൂർ അതിരൂപതയുമായി യോജിച്ച് സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഈ പരിപാടി വിജയിപ്പിക്കാൻ ഇതിൽ ശ്രമിച്ചിരുന്നു.
ഇനിയും ആ ശ്രമം ഉണ്ടായി തൃശ്ശൂരിന് അഭിമാനകരമായ തീരുമാനമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് നിങ്ങൾക്ക് ക്രിസ്മസ് നവവത്സര വേള സീസൺസ് ഓഫ് ലവ് ആയിരിക്കട്ടെ. സ്നേഹപൂർവം മാർ ആൻഡ്രൂസ് താഴത്ത്, തൃശൂർ അതിരൂപത മെത്രാപ്പോലീത്ത, ബൊന്നത്താലെ ചീഫ് പേറ്റ്രോൺ.